ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു മട്ടൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മട്ടൻ കറി തയ്യാറാക്കാൻ ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. എല്ലോടുകൂടിയ മട്ടനാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണയായിട്ട് മട്ടനും ബീഫും ഒക്കെ വാങ്ങിക്കുമ്പോൾ എല്ലോടുകൂടിയ മട്ടനും ബീഫും ഒക്കെ വാങ്ങിക്കുക, അപ്പോഴായിരിക്കും ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം നല്ല ടേസ്റ്റി മട്ടൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് ഈ മട്ടൻ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു പ്രഷർ കുക്കറിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പ്രഷർ കുക്കർ എടുത്ത് വയ്ക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ മട്ടന് ആവശ്യമായ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ കൈ കൊണ്ട് ഇതേപോലെ നല്ലതുപോലെ തിരുമ്പി ഈ മസാലയായിട്ട് ഈ മട്ടൺ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതേപോലെ 1 സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം ഈ മട്ടനും ഈ മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം 10-15 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇതേപോലെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് 4-5 വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ. മട്ടൻ ഞാനിവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 4 വിസിൽ കേട്ടതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ മസാല റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ഏലക്ക, 1-3 ഗ്രാമ്പോ, 1 ചെറിയ കഷ്ണം പട്ട ഇതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്നും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചി ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. അടുത്തായിട്ട് ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 സവോളയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 2 എണ്ണം ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇന്നത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ 1 സവോള ഇതേപോലെ നല്ല ബ്രൗൺ നിറത്തിൽ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് കറിയുടെ അവസാനം അതിനകത്തേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ടതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ വഴണ്ട് വരട്ടെ. ഇതിലേക്ക് നിങ്ങൾക്ക് സവോളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. മട്ടൺ ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടത്. ഇത് നന്നായിട്ട് വാടി വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്കൊരു 4 പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ 1 ടീസ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ രണ്ടും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ 1-2 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ഇതേപോലെ 1 തക്കാളി, 1 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായി മുറിച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടണം. വെന്തുടഞ്ഞ് അതിൻ്റെ അകത്ത് ആ എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി ഊറി വരുന്നൊരു പരുവില്ലേ, ആ പരുവാകുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1-2 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണമെന്നില്ല. ഇതിൻ്റെ ആവിയിൽ തന്നെ ഇതൊന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ആ ഇവിടെ തക്കാളി നല്ലതുപോലെ ഈ വെന്ത്
masala ayittu mix aayittundu kanda indine enna kidu pole oori oori varunnundu ee oru parivam mariyetta ini namukku vevichu vechirikkunna mutton inathukku cherthu koduthittu mix aakki edukka njan ippa ivide oru 6 whistle kettadhine sheshamana thornu okkiyathu nannayittakke cook aayi vandittundu adu namukku inathukku cherthu kodukka ee masalayilekku mix cheythu kodukka ini baakiyulla vevu ee masalakkathu kadannu nannayittu vendu kittiya mathi നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഇനി മസാലയ്ക്കകത്ത് കിടന്ന് ഈ മട്ടൻ നന്നായിട്ടൊന്ന് കുക്കായി വരണം മട്ടനും മസാലയും ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ ഒരു 6-7 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ മസാലയും ഈ മട്ടനും കൂടെ നന്നായിട്ട് മിക്സായി വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് അടച്ചു കൊടുക്കാം ഒരു 6-7 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം കേട്ടോ ചെറിയ തീയിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ അടുത്തായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവോള ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ ഒരു 10-12 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കുക അണ്ടിപ്പരിപ്പ് ചേർക്കണമെന്ന് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർക്കും ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടിച്ചെടുക്കുകയോ അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തോ ചേർത്താൽ മതി കേട്ടോ കറി ഇവിടെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് അടുത്തായിട്ട് ഇതിനകത്തേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് പൊടിച്ചെടുത്ത സവോള ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക അപ്പം തിളച്ച വെള്ളം ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുവാണ് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കണം ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുവാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അതായത് ഇവിടെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ട നല്ല ടേസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മട്ടൻ കറി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റാകട്ടെ ഇതിന് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാൻ മറക്കരുത് വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം താങ്ക് യു